ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 1, പുതിയ പരമ്പര ആരംഭിക്കുകയാണ്, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. ബ്രഹ്മാബാബയെ ഫോളോ ചെയ്യുന്ന ബ്രഹ്മാചാരിയാകൂ. ബ്രഹ്മാചാരി അർത്ഥം ബ്രഹ്മാബാബയുടെ ആചരണത്തെ പിന്തുടരുന്നവർ. സങ്കല്പം, വാക്ക്, കർമ്മമാകുന്ന ചുവടുകൾ സ്വാഭാവികമായി ബ്രഹ്മാബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് പോകണം. അതിനെ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നു. മനസ്സാവാച കർമ്മണ ഓരോ ചുവടിലും ബ്രഹ്മാചാരിയാകൂ. അങ്ങനെയുള്ള ബ്രഹ്മാചാരികളുടെ മുഖവും പെരുമാറ്റവും സദാ അന്തർമുഖതയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവം ചെയ്യിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. മധുബനിൽ നിന്നുമുള്ള അവ്യക്ത സൂചന നമുക്ക് വന്നിട്ടുണ്ടല്ലോ. ബ്രഹ്മചര്യ എന്ന് മാത്രമല്ല, ബ്രഹ്മാചാരിയായി മാറും. അതായത് ബ്രഹ്മാബാബയുടെ ആചരണമനുസരിച്ച് നടക്കുന്നവർ. മനസ്സാവാചാ കർമ്മണ ഓരോ ചുവടിലും തൻ്റെ ഫുഡ് സ്റ്റെപ്സ് അഥവാ ചുവടുകൾ ബ്രഹ്മാബാബ അനുസരിച്ച് നടക്കണം. എനിക്ക് 2 വാക്കുകൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്, ബ്രഹ്മാബാബയുടെ മുഖത്ത് അന്തർമുഖതയുടെ ശക്തി ഉണ്ട്, അതേപോലെ നമ്മുടെ മുഖത്തും വേണമെന്ന് പറഞ്ഞു. അന്തർമുഖത വളരെ സൂക്ഷ്മത്തിലുള്ള ഒരു ഏകാഗ്രത കൂടിയാണ്. പലതവണ ജാൻകി ദാദിജി എല്ലാവരെയും നോക്കിക്കൊണ്ട്, ഉദാഹരണത്തിന് ആരെങ്കിലും വാതിലിലൂടെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ആരാണ് വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കും. പക്ഷേ ദാദി അതിനെക്കുറിച്ച് പറഞ്ഞത്, താങ്കളുടെ നേത്രത്തിൽ ഏകാഗ്രത വേണം, മുഖത്തിൽ ഏകാഗ്രത വേണം. അതിനർത്ഥം ആരാണോ അന്തർമുഖി അവരുടെ കണ്ണുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. കാതിലൂടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. തനിക്ക് പ്രയോജനപ്പെട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിലും നാം കേൾക്കാറുണ്ട്. പക്ഷെ അന്തർമുഖികൾ സ്വയത്തിനുമേൽ അറ്റൻഷൻ നൽകിക്കൊണ്ട് തൻ്റെ ഏകാഗ്രതയ്ക്കുമേൽ ചിന്തിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ അതീന്ദ്രിയ സുഖം തീർച്ചയായിട്ടുണ്ടായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ സുഖം, എനിക്ക് നന്നായി തോന്നി അതിനാൽ ഞാൻ കണ്ടു, നന്നായി തോന്നി അതിനാൽ കേട്ടു. കർമ്മേന്ദ്രിയങ്ങളുടെ ആകർഷണമുണ്ടല്ലോ. നമ്മുടെ ബ്രഹ്മാബാബയുടെ മുഖം തീർത്തും അന്തർമുഖിയായിരുന്നു, ഹർഷിത് മുഖിയായിരുന്നു. കുറച്ചെങ്കിലും എല്ലാവരും ഇതിനെ പ്രതി വിചാരസാഗരമഥനം ചെയ്യണം. ബ്രഹ്മാചാര്യയാകുന്നതിലൂടെ അന്തർമുഖത, രണ്ടാമതായി അതീന്ദ്രിയ സുഖം അനുഭവപ്പെടും. ബാബ വളരെയധികം മുരളികളിൽ പറയുന്നുണ്ട്, കുട്ടികളെ ഭാരരഹിതമായിരിക്കൂ എന്ന്. ഒരിക്കൽ ഭാരിച്ചതാകരുത്, ബാബയാണ് ഉത്തരവാദി എന്ന് പറയും. സദാ ഓർമ്മയിൽ വെക്കണം, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ഭഗവാനാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ നിമിത്തമാണല്ലോ, നിമിത്തമായിക്കൊണ്ട് നാം ചെയ്യേണ്ടതുണ്ട്, ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അല്ലാതെ ബാബ ചെയ്യുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. ബാബ ചെയ്യിക്കും നമ്മളിലൂടെ, പക്ഷെ നാം ചെയ്യണം. നമ്മൾ റെഡിയാണെങ്കിൽ ബാബ നമ്മളെക്കൊണ്ട് ചെയ്യിക്കും. എവിടെയാണോ ആവശ്യമുള്ളത് ബാബ നമ്മുടെ ബുദ്ധിയെ ടച്ച് ചെയ്യും, നമുക്ക് സഹായം നൽകും, നമുക്ക് കാര്യം ചെയ്യാനുള്ള ശക്തിയും നൽകും. പക്ഷേ നാം ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലോ? ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമല്ലേ ബാബ ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞാലോ ബാബയ്ക്ക് നമ്മെ സഹായിക്കാനാവില്ല. അതിനാൽ താങ്കളിൽ എത്രത്തോളം ശക്തിയുണ്ടോ, ഉണർവും ഉത്സാഹവുമുണ്ടോ അത്രയും നമ്മൾ ചെയ്യണം. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ബാബ നമുക്ക് ശക്തികൾ നൽകും. അപ്പോൾ ബുദ്ധിയെ ഭാരരഹിതമാക്കി വെക്കണം. എന്തെല്ലാം കർത്തവ്യങ്ങളാണോ നമ്മുടേത്, എനിക്ക് ശ്രേഷ്ഠമായത് മാത്രം ചിന്തിക്കണം, ശ്രേഷ്ഠമായത് മാത്രം പറയണം, ശ്രേഷ്ഠമായത് മാത്രം ചെയ്യണം. വളരെ ഉയർന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചിന്താഗതി, അത് ഉചിതമായ രീതിയിൽ, ഡ്രാമ അനുസരിച്ച് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ചിന്ത. അപ്പോൾ അതിന് നമുക്ക് സാധിക്കണില്ലെങ്കിൽ, നമുക്കതിന് ശക്തി എക്സ്ട്രാ വേണമെങ്കിൽ അത് ബാബ സഹായിക്കും, ബാബ നൽകും. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്,
പക്ഷെ നമ്മൾ ഇങ്ങനെ വെറുതെ ചിന്തിക്കുന്നു ബാബ ചെയ്തോളും എന്ന് പറഞ്ഞ് നമ്മളെ മിണ്ടാതിരിക്കരുത്. നമ്മൾ ഒരു ചുവട് വെച്ചാൽ ബാബ 1000 ചുവട് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ധൈര്യത്തിൻ്റെ ചുവടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബാബ സഹായം നൽകും. ഒരു ചുവട് വെച്ചാൽ 100 ചുവട് ബാബ നൽകും. കുറച്ച് ധൈര്യമേ വെച്ചുള്ളൂവെങ്കിൽ കുറച്ച് സഹായമേ നമുക്ക് ബാബയിൽ നിന്നും കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളുകൊണ്ട് എപ്പോഴും ഈ ഓർമ്മ വയ്ക്കണം, ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും തന്നെയാണ്. ഇത് ഓർമ്മ വേണം, ബാബയെ ആഹ്വാനം ചെയ്യണം. ബാബയെ ആഹ്വാനം ചെയ്തില്ല എങ്കിൽ ബാബ എങ്ങനെ ചെയ്യിക്കും? ബാബ എനിക്ക് സഹയോഗം നൽകുമെന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെയും ബാബ സഹയോഗികളാക്കും. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ, ബാബയെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നുവെങ്കിൽ, ബാബയുടെ ഓർമ്മയിൽ ഓരോ ചുവടും വയ്ക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴേ നമുക്ക് ഈ അനുഭവം ഉണ്ടാകൂ ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണെന്ന്. മുഴുവൻ മാസവും നമുക്ക് ബാബയുടെ മുരളികളിൽ എത്ര തന്നെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായിട്ടുള്ള ബാബയുടെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനെക്കുറിച്ച് കേൾക്കൂ, അതിൻ്റെ ആഴത്തിലേക്ക് പോകൂ, അതിൻ്റെ അനുഭൂതി ചെയ്യൂ. താങ്കളും ഇതിനെ പ്രതി വിചാരസാഗരമഥനം ചെയ്യണം, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബ എങ്ങനെയാകുന്നു എന്നുള്ളത്. പിന്നീട് അനുഭവം ചെയ്തു നോക്കൂ, ബാബ തന്നെയാണ് ചെയ്യിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാബ തന്നെയാണ് എന്നെ നിമിത്തമാക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാബ തന്നെയാണ് നിമിത്തമാക്കുന്നത്, അതുകൊണ്ടല്ലേ ബാബ ചെയ്യിക്കുന്നത്. ചിലപ്പോൾ നമുക്കുള്ളിൽ അലസത വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പലതിനെയും ആധാരമാക്കും. പക്ഷേ പൂർണ്ണ ധൈര്യത്തോടെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സഹായം നമുക്ക് അനുഭവമുണ്ടാകും. ഈ മുഴുവൻ മാസവും നമുക്ക് ബ്രഹ്മാചാരി എന്ന ആ ഒരു ഹോംവർക്കിൽ അറ്റൻഷൻ നൽകാം. അതിനോടൊപ്പം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വാക്കിൻ്റെ മേലെ വിചാരസാഗര മഥനം ചെയ്യാം, ചർച്ച ചെയ്യാം. മുരളി പഠിക്കുമ്പോൾ അതിലെന്ത് പോയിൻസാണ് വരുന്നത് അത് നോട്ട് ചെയ്യാം. ഇതാണ് ഈ മാസത്തേക്കുള്ള ഹോംവർക്ക് എന്ന് പറയാം, അഭ്യാസം എന്ന് പറയാം. എല്ലാം ഇപ്രകാരത്തിൽ ഇതേ ടോപ്പിക്കിനുമേൽ നടക്കും. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. സഫലതയുടെ വിശേഷ ആധാരം തന്നെ ഇതാണ്. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമായ ബാബ, ഞാൻ ആത്മാവിലൂടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആത്മാവ് നിമിത്തമാണ്. ഓം ശാന്തി.